കെൽട്രോണോളജ് സെന്ററിൽ ജേർണലിസം വിഭാഗത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അതോടൊപ്പം നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുക, നമ്മുടെ സമൂഹത്തിലുള്ളവരെ, നമ്മുടെ അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ സഹജീവികളോട് നന്നായി പെരുമാറുക, ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകാനും ഉതകത്തക്ക രീതിയിലുള്ള ഒരു തൊഴിൽ ആവശ്യമാണ്, അല്ലെങ്കിൽ തൊഴിൽ സ്വായത്തമാക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഏതുവരെ പഠിച്ചാലും ശരി, ജോലി കിട്ടിയില്ല എങ്കിൽ നമുക്ക് എത്ര വിഷമമായിരിക്കും, വിഷമാവില്ലേ? ഇന്നും അങ്ങനെ ഏറെ പഠിച്ചിട്ടും ഡബിൾ എം എ ഒക്കെ എടുത്തിട്ടും പി എച്ച് ഡി എടുത്തിട്ടും ജോലി കിട്ടാതെ, അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിച്ചത് കൊണ്ടും കിട്ടാതെ ഒത്തിരി ആൾക്കാർ വീട്ടിൽ കഥ കടച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പല തരത്തിൽ. പക്ഷെ അതെല്ലാം നമുക്ക് വേണം, നമ്മുടെ പഠനത്തിന്റെ ഫലമായി. ആ പഠനം മാത്രം പോരാ, കുറെ പരിശീലനം നമുക്ക് ലഭ്യമാകണം, അതോടൊപ്പം അതെങ്ങനെ നന്നായിട്ട് വിനിയോഗിക്കാം എന്ന വിദ്യകളും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇന്ന് വളരുന്ന ടെക്നോളജി സാങ്കേതികം അല്ലെ നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന, നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന, നമുക്ക് അഭിരുചിയുള്ള കാര്യങ്ങൾ എടുത്ത് പഠിച്ച് മിടുക്കരാകുക, അതിൽ നിപുണരാകുക, അത് പ്രാവർത്തിയമാക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എല്ലാവരും ഒരു സർക്കാർ ജോലി വേണം എന്ന് ചടിക്കുന്നവർ എല്ലാവരും ഇല്ല, ഉണ്ടോ? ഈ പഠിക്കുന്നവർ എനിക്ക് സർക്കാർ ജോലി കിട്ടണം എന്നല്ല ചടിക്കുന്നത്, എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് ഏത് മേഖലയിലായാലും ശരി, ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും അതിലൂടെ എനിക്ക് വരുമാനം നേടാനും കഴിയണം എന്നുള്ളത്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ ഇവിടെ നന്നായിട്ട് ഒന്ന് ആങ്കർ ചെയ്യുന്ന ഒരാളെ കിട്ടാൻ നമുക്കൊന്ന് ബുദ്ധിമുട്ടാണ് അല്ലേ? പക്ഷെ അവരിങ്ങനെ ആങ്കറിങ് ഒരുവിധമൊക്കെ പഠിച്ച് ചില നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് കേട്ടാൽ തന്നെ വളരെ ഇമ്പത്തോടെ കേട്ടിരിക്കാനും ആൾക്കാർക്ക് ആസ്വദിക്കാനും കഴിയുന്ന തരത്തിലായിരിക്കും. ചിലർക്ക് അത്ര കണ്ട് പ്രാവീണ്യം ഉണ്ടാകില്ല. അപ്പൊ അതെങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കൂടി പഠിപ്പിക്കുമ്പോൾ ഒരു പ്രായോഗികത നമുക്ക് മനസ്സിലാക്കി തരാൻ അതിന് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം, അതായത് പഠനം നന്നായി പൂർത്തിയാക്കി ഈ കെൽട്രോൾ നോളജ് സെന്ററിന്റെ പേരും പെരുമയും വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്കാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുകയാണ്. നന്ദി. കെൽട്രോൺ നോളജ് സർവീസസ് ആൻഡ് കോർപ്പറേറ്റ് പ്ലാനിംഗ് ഹെഡ് അജയകുമാർ സി പി അധ്യക്ഷനായി. കോർഡിനേറ്റിംഗ് എഡിറ്റർ അറ്റ് ദ ഫോർത്ത് ജേർണലിസ്റ്റ് ശ്രീജ ശ്യാം ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതാണോ നമ്മുടെ വിഷ്വൽ മീഡിയ? അതൊരു ഒരു ഗ്ലാമറിന്റെ ഒക്കെ സിനിമയൊക്കെ പോലെ തന്നെയാണ് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത് അല്ലെ? സിനിമയൊക്കെ പോലെ ഭയങ്കര ഗ്ലാമറൊക്കെയുള്ള കുറെ ആളുകളൊക്കെ വന്ന് വളരെ എന്താ പറയുക, ഒരു സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നമുക്ക് പറ്റുന്നതാണോ എന്ന്. സാധാരണഗതിയിൽ നമുക്കൊരു ഒരു സാധാരണ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ പെടുന്ന ഒരു കുട്ടികൾക്ക് വരെ സംശയം തോന്നി ഇതൊന്നും നമുക്ക് പറ്റുന്നതല്ല. ഒന്നതാണ് കാരണം, ഇതിൻ്റെ ഒരു ഗ്ലാമർ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സ്വഭാവം. രണ്ട്, ഇതിന് ഭയങ്കര റിസ്ക് ആണെന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. വലിയ എന്തോ ഭാരിച്ച പ്രശ്നങ്ങളുണ്ട് അവിടേക്ക് പോയ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടും എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു ഉദാഹരണ സഹിതം തെളിയിക്കാൻ എനിക്ക് ആകെ വെക്കാനുള്ളത് എന്നെ മാത്രമാണ്. ഇത് വലിയ പ്രശ്നമൊന്നുമുള്ള പരിപാടിയല്ല. ആർക്കും ഇതിനോട് പാഷനറ്റായ, ഇതിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായ ആർക്കും ഈ ജോലിയിൽ വരാം, ഈ ജോലിയിൽ തുടരാം, ഈ ജോലി തന്നെ ചെയ്തുകൊണ്ട് ജീവിക്കാം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെയാണെന്നാണ് വിചാരിക്കണേ. കാരണം നിങ്ങൾ ആറ്റിങ്ങൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ സാധാരണക്കാരുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ നാട്ടിലൊക്കെ എന്ത് പറയും എന്ന് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ നാട്ടിലെ ഒരു പലചരക്ക് കടയൊക്കെ ഒരു ഒരു 2 കിലോമീറ്റർ ആണ് അത്യാവശ്യം, ഒരു നല്ല സ്മോൾ ടൗൺ പോലും ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരണേ. അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് ആകെ കയ്യിലുണ്ടായിരുന്നത് ആത്മവിശ്വാസവും എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസവും അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു വലിയ മനസ്സും, വലിയ മനസ്സല്ല ഒരു നല്ല ഉറച്ച മനസ്സ്, വലിയ മനസ്സല്ല കേട്ടോ, ഉറച്ച മനസ്സുമാണ് എന്റെ കൈമുതലായിട്ട് ഉണ്ടായിരുന്നത്. ആറ്റിങ്ങൽ കെൽട്രോൺ നോളജ് സെന്റർ ഹെഡ് മനോജസ്, കോർഡിനേറ്റർ അർച്ചന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോസ് സ്റ്റൈലിർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.